ഇന്നിപ്പോൾ 2019 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ സീറ്റ് കൂടുതൽ ഭൂരിപക്ഷത്തോടെ കൂടുതൽ കരുത്തോടെ ബി ജെ പി അധികാരം നിലനിർത്തിയിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ദീർഘകാലത്തെ ദേശീയ രാഷ്ട്രീയത്തെ അടുത്തു നിന്ന് വീക്ഷിച്ച ഒരാളെന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ഇത് പറഞ്ഞതുപോലെ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പുകളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ വ്യത്യസ്തമായ രീതിയിൽ വാട്ടർഷെഡ് ഇലക്ഷൻസ് എന്ന് വിളിക്കാവുന്ന തെരഞ്ഞെടുപ്പുകളാണ് രണ്ടും നടന്നത്. പക്ഷേ 2019 ബി ജെ പിയുടെ വിജയം, അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ, അതിന് ഈ 2014 ഉണ്ടായതിനേക്കാൾ കൂടുതൽ വർദ്ധിതമായ മാനങ്ങളുണ്ട്. അത് തീർച്ചയായും അത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ അഭ്യാസം, ഈ അഭ്യാസത്തിൻ്റെ ഒരു ഏത് തലത്തിലേക്കാണത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ മൂർത്തമായ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് 2019 തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തെത്തുമ്പോൾ 31% വോട്ടാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് പ്രതിപക്ഷ കക്ഷികൾ മുഴുവൻ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ നിരീക്ഷകരെല്ലാം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ മറുവശത്ത് 69% ആൾക്കാരുള്ളപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ഇത്തവണ 2019 വോട്ട് കണക്കെടുക്കുന്ന സമയത്ത് അത് ബി ജെ പിയും അവരോടൊപ്പമുള്ള തീവ്ര ഹിന്ദുത്വ ആശയത്തിൽ വിശ്വസിക്കുന്ന സഖ്യകക്ഷികളുടെ, മറ്റ് സഖ്യകക്ഷികളല്ല, അവരുടെ മാത്രം വോട്ട് ശതമാനം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 43% വോട്ടിൻ്റെ വിഹിതത്തിലേക്കാണ് ബി ജെ പിയും ഈ തീവ്ര ഹിന്ദുത്വ കക്ഷികളും നയിക്കുന്നത്. ഇതൊരു വളരെ ശ്രദ്ധേയമായ ഒരു ട്രെൻഡാണ്. ഇത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കളെല്ലാം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ 52 മുതലുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് 30% ആൾക്കാർ വോട്ട് ചെയ്യാതെ, ഒരു ശരാശരി എടുത്തു കഴിഞ്ഞാൽ 30% ആൾക്കാർ വോട്ട് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അവർ മുഴുവൻ ഈ പാർട്ടീഷൻ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാത്തതിനെ ആശയപരമായി എതിർക്കുന്ന ആൾക്കാരാണ്. അവരുടെ വോട്ടും കൂടെ നമ്മൾ ഈ ജനസംഘത്തിൻ്റെ വോട്ടിൻ്റെ കൂടെ കാണണം എന്നുള്ളൊരു ഒരു ഒരു ആർഗ്യുമെൻ്റ് അവർ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വരവ് അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, സാമൂഹികമായും സാംസ്കാരികമായിട്ടൊരു കോണ്ടെക്സ്റ്റ്, അതായത് മുസ്ലിം എന്നാൽ ഇന്ത്യയിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ്, അവൻ ഇന്ത്യയിൽ നിന്ന് പുറത്തു കൊണ്ടവനാണ്. ന്യൂനപക്ഷ കക്ഷികൾ മുഴുവൻ പുറത്തു കൊണ്ട ആൾക്കാരാണ്, പക്ഷേ മുസ്ലിം തീർച്ചയായും പുറത്തു കൊണ്ടവനാണ് എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിന്, അതിന് ഈ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള തലത്തിലുണ്ടായിട്ടുള്ള സ്വീകാര്യതയാണ് ഈ 2014 ഉറങ്ങിക്കടന്ന ഇത്തരം ഒരു ഒരു മനോഭാവത്തെ അത് വലിയ തോതിൽ ഉത്തേജിപ്പിച്ചിട്ടുണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വളർച്ച. അപ്പം നമുക്ക് ഏറ്റവും അവസാനം ഇപ്പം ഈ 2019 ശേഷം, തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളൊക്കെ, ഇപ്പോൾ സൊമാറ്റോ എന്ന് പറയുന്ന ഒരു ഭക്ഷ്യവിതരണ കമ്പനിയുടെ, അതിൻ്റെ വിതരണക്കാരനായിട്ടുള്ള അയച്ച ചെറുപ്പക്കാരനൊരു മുസ്ലിമാണെന്നുള്ളതുകൊണ്ട് ആൾക്കാർ പിന്നെ ഭക്ഷണത്തിന് ഓർഡർ ക്യാൻസൽ ചെയ്യുക. ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഏറ്റവും എന്താ പറയുക, ഏറ്റവും അപഹാസ്യമായ എന്നാൽ അതേസമയം ഒരേസമയം ഭീതിജനകവുമായിട്ടൊരു കാര്യം, ടെലിവിഷനിലെ ആങ്കർ മുസ്ലിം ആയതുകൊണ്ട് ഈ ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കാണാൻ വയ്യ. അപ്പം ഇത് ഈ ഒരു 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 അണ്ടർ കറൻറ്റ് ഓഫ് ഈ ഹിന്ദുത്വയുടെ ഏറ്റവും വൃത്തികെട്ട അതിൻ്റെ ഈ സാമൂഹിക സാംസ്കാരിക പ്രതിഫലനങ്ങളുടെ, അപ്പം അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളതെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. അതായത് ഇതെല്ലാം ഇപ്പോൾ കുറെ കൂടി അക്രമോത്സുകമായ നിലയിൽ പ്രകടിപ്പിക്കാവുന്ന ഒരു ആ നിലയിൽ എംപവർ ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ വർഗീയമായിട്ടുള്ള ഒരു മനോഭാവം. അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാനിത് ഇപ്പോഴല്ല, ഞാനത് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികളുടെ നേതാക്കന്മാരോട് വ്യക്തിപരമായി പറയുകയും എൻ്റെ എഴുത്തിലൊക്കെ പ്രതിഫലിപ്പിക്കുകയും പല കാര്യ സമയത്തും ഉണ്ടായിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ 1922 മുതൽ 22 ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ട്രീറ്റസ് വിനായക് ദാമോദർ സവർക്കർ എഴുതി പൂർത്തിയാക്കുന്നത്. 1923 അതിന് വലിയ പബ്ലിക്കേഷൻ ലഭിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദുത്വ പ്രോജക്റ്റ് ഇന്ത്യയിലുണ്ട്. പക്ഷെ മറുവശത്ത് നമുക്കങ്ങനെ ഒരു കൃത്യമായ സെക്യുലർ പ്രോജക്റ്റ് ഉണ്ടായിട്ടില്ല, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും
നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് മഹാത്മാഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെക്യുലർ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ വിനായക് ദാമോദർ സവർക്കറും മഹാത്മാഗാന്ധിയും തമ്മിൽ 1906 ലണ്ടനിൽ വെച്ച് നടന്നൊരു കൂടിക്കാഴ്ച ഇന്ത്യ ക്ലബിൽ വെച്ച് ഒരു ഘട്ടത്തിൽ സവർക്കർ ഗാന്ധിജിയെ പരിഹസിക്കുന്നുണ്ട്, പച്ചക്കറി മാത്രം ഭക്ഷിക്കുന്നുണ്ട്. സവർക്കർ അവിടെ പ്രോൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ ഗാന്ധി പോകുന്ന സമയത്ത് അദ്ദേഹം ജമീൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗാന്ധി ആണെങ്കിലും ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ എന്നിട്ട് സവർക്കർ കളിയാക്കുന്നുണ്ട്, നിങ്ങൾ ജനങ്ങളുടെ ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിങ്ങൾ രാഷ്ട്രീയം ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് 1906 നടക്കുന്നത്. 1919 ഗാന്ധി ഹിന്ദ് സ്വരാജ്, ഗാന്ധിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ട്രീറ്റിസിന് ഗാന്ധി വിളിച്ചത് ഹിന്ദ് സ്വരാജ് എന്നാണ്. അദ്ദേഹം വിളിച്ചത് സ്വരാജ് എന്ന് മാത്രമല്ല, ഹിന്ദ് സ്വരാജ് എന്നാണ് വിളിച്ചത്. അപ്പോൾ അതൊരു ഒരു ഒരു ഈ തരത്തിൽ ഒരു ഒരു ഹിന്ദു കോൺസ്റ്റിറ്റ്യൻസി ഇന്ത്യയിൽ ഉണ്ടെന്നും അതിനെ എങ്ങനെയെങ്കിലും അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും ഗാന്ധിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ അതേസമയം അതോടൊപ്പം തന്നെ അദ്ദേഹം ഖിലാഫത്തിനെ വളരെ സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും ഖിലാഫത്തിൻ്റെ കൂടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ കൊതിച്ചു കൊണ്ടുവരാനും ശ്രമം നടത്തി. ഇത് ഇങ്ങനൊരു ബാലൻസിങ് ആക്ടിലാണ് ഈ സെക്യുലർ പ്രോജക്ട് നടക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് തൊട്ട് ശേഷം ജവഹർലാൽ നെഹ്റു ആദ്യത്തെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ദേശീയ ഗവൺമെൻറ്റിൻ്റെ കോൺസെപ്റ്റ് വെച്ചിരുന്നു. അദ്ദേഹം ഹിന്ദുമഹാസഭ അതിലേക്ക് ക്ഷണിച്ചു, കമ്മ്യൂണിസ്റ്റുകാരെയും ക്ഷണിച്ചു. ഹിന്ദുമഹാസഭ മന്ത്രിസഭയിൽ പങ്കാളികളായി, കമ്മ്യൂണിസ്റ്റുകാർ മന്ത്രിസഭയിൽ പങ്കാളികളായി. അപ്പോൾ ഈ സെക്യുലർ പ്രോജക്റ്റ് എന്താണ് ഇന്ത്യക്ക് വേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു കൃത്യമായ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള രൂപമുണ്ടാക്കാൻ ഇന്ത്യയിലെ സെക്യുലർ പോളിറ്റിക്സിന് കഴിഞ്ഞില്ല എന്നുള്ള പ്രധാനപ്പെട്ട. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം കോൺഗ്രസിനായി എന്നതല്ലേ ഒരുപക്ഷെ ഈ ഒരു പരിമിതിയുടെ കാരണം? അത് ഇന്ത്യയിലെ മതനിരപേക്ഷമായ പൊതു മതനിരപേക്ഷമായിട്ടുള്ള സെക്യുലർ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ദൗർബല്യം. അല്ല, അതെ, അതിപ്പം ആകത്തുകയിൽ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഈമസ് വളരെ കൃത്യമായി ഇന്ത്യ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലുള്ള ഒരു വളരെ ചെറിയ പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞതുപോലെ പലതരത്തിലുള്ള സ്വാധീനങ്ങളുടെ, പലതരത്തിലുള്ള ദേശീയതകളുടെ, പലതരത്തിലുള്ള ഉപദേശീയതകളുടെ, പലതരത്തിലുള്ള ആശയധാരകളുടെ, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിശ്വാസങ്ങളുടെ ഒക്കെ ഒരു കൂടിച്ചേരലായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം. അത് അതിൽ അതിൽ ഒട്ടും പങ്കെടുക്കാത്ത ആൾക്കാരാണ് സംഘപരിവാർ. അവരൊരു ഓൾട്ടർനേറ്റീവ് വിഷൻ ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു. അത് സവർക്കർ പറഞ്ഞ വിഷനാണ്. എന്താണ് സവർക്കർ പറഞ്ഞ വിഷൻ? അദ്ദേഹം ഈ ഈ ജമീൻ ഉണ്ടാക്കിയിരുന്ന മനുഷ്യൻ 22 ഈ ട്രീറ്റീസ് പൂർത്തിയാക്കുമ്പോഴേക്ക് അദ്ദേഹം പന്തി ഭോജനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നോൺ വെജിറ്റേറിയനിസം അദ്ദേഹം മറച്ചു വെച്ചു. അദ്ദേഹത്തിൻ്റെ നാസ്തികത, അദ്ദേഹം ഒരു ദൈവത്തിൽ വിശ്വസിക്കാത്ത, ബീഫ് കഴിക്കുന്നത്, അതെ, ബീഫ് കഴിക്കുന്നത്, അപ്പം അതൊക്കെ അദ്ദേഹം മറച്ചു വെച്ചു. എന്നിട്ട് മറച്ചു വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞെന്താ, ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് ഇന്ത്യയിലെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള മെജോറിറ്റി, ജനസംഖ്യാപരമായിട്ടുള്ള മെജോറിറ്റി, അവരുടെ രാഷ്ട്രീയ നേതൃത്വമാണ് അവർ ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹിന്ദുത്വം ട്രീറ്റീസ് ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ മുമ്പ് മറച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹം ഇന്ത്യക്കാരൻ ആരാന്നുള്ളൊരു ഡെഫിനിഷൻ, ഇന്നിപ്പോൾ നമ്മൾ ഈ നാഷണൽ സിറ്റിസൺസ് രജിസ്റ്ററിലൊക്കെ നമ്മൾ കാണുന്ന ഈ സംഭവത്തിൻ്റെയൊക്കെ മൂലാധാരം എവിടെയാണ് കിടക്കുന്നത് നോക്കിയാൽ അത് ഈ 1922 എഴുതി പൂർത്തിയാക്കിയ ഹിന്ദുത്വ ട്രീറ്റീസിലാണ്. അദ്ദേഹം പറഞ്ഞെന്താ, ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യക്കാരനാവില്ല, ഈ ജനിച്ച ആളുടെയും അയാളുടെ പൂർവികന്മാരുടെയും വിശ്വാസങ്ങൾ ഇന്ത്യനായിരിക്കണം, ഭാരതീയമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് പുറത്തുനിന്ന് വന്നിട്ടുള്ള മതങ്ങളിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള സ്വകീയമായ ട്രൈബൽ ആയിട്ടുള്ള സംഭവങ്ങളിലുള്ള ആൾക്കാർക്കോ ഒന്നും ഈ ഇന്ത്യക്കാരിൽ നിന്ന് അവകാശപ്പെടാൻ അവകാശമില്ല എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ആ ഒരു ട്രജക്ടറി 100 കൊല്ലമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ ഒരു ട്രജക്ടറിയെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരാവുണ്ട്. പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വളരെയധികം വളർന്നു വന്നിട്ടുള്ള ഒരു 100 വർഷങ്ങളാണ് കടന്നു വരിക്കുന്നത്. പക്ഷെ ആ 100 വർഷങ്ങളിൽ ഈ സാമൂഹികവും സാംസ്കാരികവുമായ റിഗ്രഷൻ നടക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ എല്ലാം ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഒരു ലാർജർ പ്രോജക്റ്റിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഈ ആശയം, ഇത് ഇല്ലാതാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2019 എന്നത് നിർണായകമായി തീരുന്നത് ഇന്ത്യ എന്ന മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന രാഷ്ട്രവീക്ഷണത്തിനും ആ ആശയത്തിനും തന്നെ എതിരായ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർന്നൊരു ഘട്ടം എന്ന നിലയിലായിരിക്കും. കാരണം ഒരു ബദൽ രാഷ്ട്രവീക്ഷണം, ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പ്, അതായത് ഗാന്ധി തോൽക്കുകയും അല്ലെങ്കിൽ ഗാന്ധിയും നെഹ്റുവും പി സി ജോഷിയും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടും ഒക്കെ തോക്കുകയും സവർക്കർ ജയിക്കുകയും ചെയ്യുന്ന ഒരു, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രഗ്യാസിംഗ് താക്കൂറിനെ പോലൊരു സ്ഥാനാർത്ഥി ഭോപ്പാലിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെടുന്നത്.
ഭീകരാക്രമണ കേസിലെ പ്രതിയാണ്. ഈ തെരഞ്ഞെടുപ്പില് മോദിയുടെ നെഗറ്റീവ് തന്നെ ഭീകരതയ്ക്കെതിരായിട്ടായിരുന്നു. നിങ്ങൾ ഭീകരതയുടെ കൂടെയാണോ ഭീകരതയ്ക്കെതിരാണോ? നിങ്ങൾ രാജ്യസ്നേഹിയാണോ രാജ്യദ്രോഹിയാണോ? ബി ജെ പിക്ക് എതിരാണെങ്കിൽ രാജ്യദ്രോഹിയാണ്, ബി ജെ പിക്ക് എതിരാണെങ്കിൽ ഭീകരരുടെ കൂടെയാണ് എന്ന ഒരു നെഗറ്റീവാണ്. ആ ഒരു നെഗറ്റീവ് സൃഷ്ടിച്ച നേരിട്ട ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ഭീകരാക്രമണ കേസിലെ പ്രതിയെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. വലിയ ഭൂരിപക്ഷത്തിനാണ് അവർ ജയിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ മഹാത്മാഗാന്ധി തന്നെ അവിടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും ഈ പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റിന്റെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പ്രോജക്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേറെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇപ്പം ഈ പ്രോജക്റ്റിലെ ഏറ്റവും നിർണായകമായ ഒരു ഘടകമായിരുന്നു 1980s മധ്യം മുതൽ ബി ജെ പി മുന്നോട്ട് വെക്കിയ അയോധ്യ സംഭവം. ഞാനത് വളരെ ക്ലോസ് ആയിട്ട് കവർ ചെയ്തൊരാളാണ് അയോധ്യ. ഒരുപക്ഷെ 1980 അയോധ്യയിൽ ഉണ്ടായിരുന്ന ആളാണ്. 86 പള്ളിയുടെ വാതിലുകൾ ഹിന്ദു ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 86 ആ സമയം മുതൽ ഞാൻ അയോധ്യ നിരന്തരമായി കവർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ശ്രീരാമജന്മഭൂമി ന്യാസ് എന്ന് പറഞ്ഞ് ഈ രാം മന്ദിർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സമിതി ഉണ്ട്. അപ്പൊ അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന രാമചന്ദ്ര പരമഹംസ് എന്ന് പറഞ്ഞ ആൾ, അയാള് പഴയ സോഷ്യലിസ്റ്റുകാരനാണെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. അയാൾ ഞാനുമായിട്ട് വളരെ ദീർഘമായ സംഭാഷണം ഉണ്ടാവുമായിരുന്നു. അപ്പം എന്നുവെച്ചാൽ അയാൾക്ക് എന്നോടുണ്ടായിരുന്നൊരു ഇങ്ങനെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഫ്രണ്ട് ലൈനിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങൾ നമ്മൾ ഒരു മറ്റു പത്രങ്ങളിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതലായി നമുക്ക് സ്ഥലമുള്ളത് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് അതൊരു വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ അതിനെ നമ്മൾ എതിർത്തുകൊണ്ടാണെങ്കിൽ പോലും അത് സ്പേസ് കിട്ടുന്നുള്ളൂ. അപ്പം അങ്ങനെ അദ്ദേഹം അപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഈ 20 മുതൽ മുപ്പത് കൃത്യമായിട്ട് 30 മുതൽ അതായത് സംഘിൻ്റെ രൂപീകരണത്തോടുകൂടിയാണ് ഈ കൃത്യമായിട്ട് ഈ പ്രോജക്റ്റ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ പല സമയങ്ങളിലും ഞങ്ങൾക്ക് അതിഭയങ്കരമായ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 84 ശ്രീറാം ജാനകി യാത്ര എന്ന് പറഞ്ഞിട്ട് വാരണാസിയിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരു വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു യാത്ര നടത്തി ഈ പള്ളിയുടെ മുമ്പിൽ വന്ന് പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി ഈ പള്ളി ഞങ്ങൾ മോചിപ്പിക്കും, എന്നിട്ട് ഇവിടെ രാമന് മന്ദിരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇവർ വന്നത്. പക്ഷെ അന്ന് അയോധ്യയുടെ ഈ ഡെമോഗ്രാഫിക് കോമ്പസിഷൻ, ജനസംഖ്യാപരമായ കോമ്പസിഷൻ അത്രമാത്രം സെക്യുലർ ഓറിയൻറ്റഡ് ആയിരുന്നു. അപ്പം ഈ അക്ഷയ ബ്രഹ്മചാരിയെ പോലെയുള്ള വലിയ സെക്യുലർ പ്രാക്ടീഷണേഴ്സ്, അതായത് ഒരേ സമയം അയാൾ ഹിന്ദു വിശ്വാസിയാണ്, അദ്ദേഹം ആര്യസമാജിൻ്റെ ആളാണ്, അയാൾ അതേസമയം കടുത്ത സെക്യുലർ വിശ്വാസിയുമാണ്. മതനിരപേക്ഷ ഈ 49 പള്ളിക്കകത്തേക്ക് ഈ രാമന്റെ വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തിയ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ രാമേന്ദ്ര പരമഹംസ്. അപ്പൊ അത് കടത്തിയ സമയത്ത് അക്ഷയ ബ്രഹ്മാചാര്യ നിരാഹാരം ഇരിക്കുകയുണ്ടായി, നെഹ്റുവിന് കമ്പി അടിക്കുകയും. അപ്പൊ അങ്ങനെയുള്ള ഒരു കൾച്ചറൽ സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സാമൂഹിക സാംസ്കാരിക അവസ്ഥയിൽ ഇവര് ഈ പ്രകടനമായിട്ട് ഈ പള്ളിയുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ അവിടെ ഏതാണ്ട് 1000 അയോധ്യ നിവാസികൾ ഹോക്കി സ്റ്റിക്കുകളുമായിട്ടാണ് കാത്തുനിന്നത് ഇവരെ നേരിടാൻ. ഇവിടെ വന്നിട്ട് ഈ പരിപാടിയൊന്നും വേണ്ട, എന്നിട്ട് ഇവർ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. ഏതാണ്ട് 2 കിലോമീറ്റർ അപ്പുറത്ത് സരയു നദി കയറിപ്പോലെയാണ് ഈ പ്രതിജ്ഞ എടുത്ത് പോയത്. പക്ഷേ 85 പങ്കുവെച്ച അനുഭവമാണ്, അതായത് അദ്ദേഹം തന്നെ പങ്കുവെച്ച അനുഭവമാണ്. ഞാൻ എഴുതിയിട്ടുണ്ട്, ഇത് ഞാൻ പല പ്രാവശ്യം ഓർക്കുന്നു, വായിച്ചു. അപ്പോ ഇത് ഇവര് ആ തിരിച്ചുപോയ ആൾക്കാര് 89 ആവുമ്പോഴേക്ക് അവര് കൂടുതൽ കൂടുതലായിട്ട് ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കുകയും ഈ രാം ബലിദാൻ സേന എന്ന് പറഞ്ഞ സേന ഉണ്ടാക്കുകയും ആൾക്കാരുടെ ചോര ഉറ്റിച്ചുകൊണ്ടുള്ള ഇഷ്ടികകൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അയോധ്യയിലേക്ക് എത്തിക്കുകയും, ഇത് രാം മന്ദിര നിർമ്മാണം. അപ്പൊ അങ്ങനെ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു സംഭവം. ഈ ആദ്യം തിരിച്ചടിക്ക് ശേഷം അവർ 89 എത്തുമ്പോൾ അവർ വീണ്ടും ഇത് രണ്ടാമതും റീഗ്രൂപ്പ് ചെയ്ത് ഇത് മുന്നോട്ട് ഇട്ടു. വളരെ വൈകാരികമായ ഒരു കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നുള്ളത് കൊണ്ട് ഇതിന്റെ പേരിൽ പ്രസ്ഥാനം സംഘടിപ്പിക്കാനൊക്കെ മറ്റ് സെക്യുലർ ആയിട്ട് രാഷ്ട്രീയം പറയുന്നതിനേക്കാളും എളുപ്പമുണ്ടെന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷേ മറ്റേത് വിഷമകരമായ ദൗത്യം ഏറ്റെടുക്കേണ്ട ആവശ്യം ഇന്ത്യയിലെ സെക്യുലർ രാഷ്ട്രീയത്തിനുണ്ട്. ഇത് കഴിഞ്ഞില്ല, ഇത് കഴിഞ്ഞിട്ട് 91 ഇവര് 90 ആദ്യത്തെ കർഷകർ നടത്തി, ഇവര് പിന്നെ 75 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി, പിന്നെ ഞങ്ങൾക്ക് 100 ആൾക്കാർ മരിച്ചു, ആദ്യത്തെ 75 ആൾക്കാരുടെ ലിസ്റ്റ് ഞങ്ങൾ പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ട് അത് 26 പേര് ഞാൻ നേരിട്ട് അന്വേഷിച്ച് ഈ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞ് 4 ജീവനോടെ കണ്ടെത്തി. ഒരാൾ ലോകത്ത് ജീവിച്ചിരുന്നില്ല, അയാൾ ഇല്ലാത്തൊരു അഡ്രസ്സിൽ ഉള്ള ഒരു അഡ്രസ്സിൽ ഇല്ലാത്തൊരു മനുഷ്യനെ സൃഷ്ടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതും വലിയ തിരിച്ചടിയാണ്. 91 തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിൽ അവർക്ക് ജയിക്കാൻ പറ്റില്ല. രാഹുൽ രാജീവ് ഗാന്ധിയുടെ അസാസിനേഷന് ശേഷം അവർ പുറകോട്ട് പോയി. പിന്നെ അവർ ഈ വാജ്പേയി എന്ന് പറയുന്ന ഒരു മിതവാദ മുഖം സൃഷ്ടിച്ച്, വാജ്പേയി മിതവാദി ഒന്നും ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല, പക്ഷെ മിതവാദിയായിട്ടുള്ള മുഖം സൃഷ്ടിച്ച്
അവർ രാഷ്ട്രീയത്തെ പിന്നെയും ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ വളരെ വലിയ തിരിച്ചടികൾ, ചെറിയ വിജയങ്ങൾ, ചെറിയ പരാജയങ്ങൾ, വലിയ പരാജയങ്ങൾ, ഇതെല്ലാം മറികടന്ന് മറികടന്ന് 93 അതിനുശേഷം വളരെ ഭീകരമായ ഒരു അടി കിട്ടുന്നത്. സമാജ്വാദി പാർട്ടിയും ബഹുജന സമാജ് പാർട്ടിയും ഒന്നിച്ചേർന്ന് 92 പള്ളി പൊളിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോക്ക് കടയുന്നു. അപ്പം ഇങ്ങനെയുള്ള ഈ തിരിച്ചടികളെല്ലാം മറികടന്ന് ഇവർ ഈ പറയുന്ന സാമൂഹിക സാംസ്കാരിക ധാരയെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ നമ്മുടെ സോഷ്യൽ സൈക്കിയിൽ അതിനൊരു സ്ഥാനമുണ്ടാക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്ന എല്ലാ ആൾക്കാരും വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിന് ഉള്ള ബദലുകൾ കണ്ടെത്താനുള്ള ശ്രമം. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് നീണ്ട സുദീർഘമായ ക്ഷമാപൂർവമായ പ്രവർത്തനത്തിലൂടെയാണ്, ക്ഷമാപൂർവമായ കുൽസിത പ്രവർത്തനങ്ങളാൽ നിബിഡമായ, ആക്രമണോത്സുകതയാൽ നിബിഡമായ, എന്നാൽ എന്ത് തരത്തിലുള്ള തട്ടിപ്പുകൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിക്കൊണ്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് 77 ഒരുപക്ഷെ ഇന്ത്യയിലെ ലോകത്ത് എവിടെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ പറയുന്ന കാഡർ പാർട്ടി എന്ന് പറയുന്ന ഭാരതീയ ജനസംഘ ചെയ്തത്. അവർ പാർട്ടി പിരിച്ചുവിട്ട് ജനതാ പാർട്ടിയിൽ ലയിച്ചു. അങ്ങനെ ഒരു 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 ടാക്ടിക്കൽ മൂവിനെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ദിമിത്രോവിനോ സ്റ്റാലിനോ പോലും സാധിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രക്രിയയാണെന്നുള്ളതാണ്. അത് പഠിക്കുകയും അതിനുള്ള ബദലുകൾ എന്താണ് എന്നുള്ളത് വളരെ ഗാഢമായി ആലോചിച്ച് കണ്ടെത്തുകയും വേണം. അതുപോലെ തന്നെ വേറൊന്ന്, ഫൈസൽ അഹമ്മദ് 2014 തെരഞ്ഞെടുപ്പിന് ശേഷം എഴുതിയ വളരെ ദീർഘമായ പ്രബന്ധം ഇപ്പോൾ ഫ്രണ്ട് ലൈനിൽ പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു അടുത്ത ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ സംഘപരിവാറിൻ്റെ പ്രത്യേകിച്ച് RSS ഡോക്യുമെൻറ്റുകളൊക്കെ അവയിലെ വളരെ കഠിനമായിട്ടുള്ള യുക്തിരാഹിത്യം മൂലം വായിക്കുക അങ്ങേയറ്റം അരോചകമാണ്. അവരുടെ പ്രത്യയശാസ്ത്രം അത്രമാത്രം അസംബന്ധ ജടിലമാണ്. പക്ഷേ ദർ ഓർഗനൈസേഷൻ ഇസ് ബ്രില്യൻറ്റ് എന്നാണ് ഐജാസ് അഹമ്മദ് പറയുന്നത്. ഇപ്പോൾ ഈ ടാക്ടിക്കൽ മൂവ്മെൻറ്റിനെ കുറിച്ച് അവർ നടത്തിയതിനെ കുറിച്ച് പറഞ്ഞല്ലോ 77. ഇപ്പം ഞാൻ വെങ്കടേഷ് ഇത് പറയുമ്പോൾ അതുമായിട്ട് ചേർത്താണ് വായിക്കുന്നത്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും മാത്രമല്ല RSS ഒരു സംഘടനാ സംവിധാനം പ്രവർത്തിച്ചതും നമ്മൾ പ്രധാനമായിട്ടാണ് ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ടാക്ടിക്കലായിട്ടുള്ള അലയൻസസ് ഉണ്ടാക്കുന്നതിൽ ഒരു വശത്ത് മതനിരപേക്ഷ കക്ഷികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കോൺഗ്രസ് കാണിച്ചിട്ടുള്ള ബുദ്ധിശൂന്യതയും മൗഢ്യവും, മറുവശത്ത് അവരിൽ നിന്ന് പിരിഞ്ഞുപോയ ആളായിരുന്നു നിതീഷ് കുമാർ. നിതീഷ് കുമാറിന് വേണ്ടത്ര ശക്തി അവിടെ ഇല്ല, ഞങ്ങളാണ് വലിയ പാർട്ടി എന്ന് പറഞ്ഞാണ് BJP എല്ലാ കാലത്തും ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷായെ പോലെ കർക്കശക്കാരനും ദുർവാശിക്കാരനും ഒക്കെ ആയിട്ടുള്ള ഒരാളെന്ന് വിശ്വസിക്കുന്ന അമിത്ഷാ ചെയ്തെന്താ, അവിടെ എത്ര സീറ്റാണോ BJP മത്സരിക്കുന്നത് അത്ര തന്നെ സീറ്റ് നിതീഷ് കുമാറിന് കൊടുത്തു. ശിവസേന അടഞ്ഞു നിൽക്കുകയായിരുന്നു, ശിവസേനയെ സമാനമായ രീതിയിൽ. മറുവശത്ത് കോൺഗ്രസ് ചെയ്തതെന്താ, കോൺഗ്രസ് അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും പിന്നെ അവരുടെ ശക്തി പോലും കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങൾ അങ്ങനെ മെനയുകയും ചെറിയ പാർട്ടികളെ മുഴുവൻ വെറുപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരുതരം ഈ മൗഢ്യം എന്നൊക്കെ പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള മൗഢ്യം, അത് EP ഉണ്ണി കാർട്ടൂണിസ്റ്റ് മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ മൗഢ്യം, അത് പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള തോൽവിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഴ്ചയ്ക്കോ മാത്രം കണക്ക് കാണിക്കേണ്ട കാര്യമല്ല, അത് നാടിൻ്റെ വീഴ്ചയ്ക്കും നാടിൻ്റെ താഴോട്ടുള്ള പോക്കിനും അതിൻ്റെ ഒരു അളവ് പോലാണ്. അപ്പം അത് ഇപ്പം തിരഞ്ഞെടുപ്പ് ശേഷം ഉണ്ടായിട്ടുള്ള ഈ വലിയ കൺഫ്യൂഷൻ ഇതിന് മുഴുവൻ ഒരു പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ മാത്രമായിട്ട് കാണുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പോളിറ്റിക്സ്, എന്താണ് ഇതിൻ്റെ ഐഡിയോളജി, എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശാലമായ ഈ സാമൂഹിക സാംസ്കാരിക പരിസരം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആലോചനകളാണ് സത്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ നഭസിൽ ഇപ്പോൾ വരേണ്ടത്. അതിലേറ്റവും പ്രധാനമായിട്ടുണ്ടാവേണ്ടത് ദി ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ആശയത്തെ ആസ്പദമാക്കി അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം അത് അതിൻ്റെ രാഷ്ട്രീയമായ പ്രക്രിയകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഏറ്റവും പ്രധാനം. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ന്യൂനപക്ഷങ്ങൾ ഒരുപക്ഷെ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സാമൂഹിക സാംസ്കാരിക പരിസരത്തിൻ്റെ നേരനുഭവങ്ങൾ ഒരുപക്ഷെ എനിക്കോ രാജേഷിനോ എനിക്ക് വളരെ കുറച്ചുണ്ടാവുള്ളൂ. എൻ്റെ പേര് വളരെ പ്രകടമായും ഈ ഇവരുടെ രാഷ്ട്രീയത്തിനൊപ്പം പോകാൻ സാധ്യതയുള്ളൊരു പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നേരനുഭവമുള്ള
മൈനോറിറ്റീസ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഞാനിപ്പം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വളരെ വലിയ ഉന്നത പദവികളിലുള്ള പേരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. പേരിന്റെ ആനുകൂല്യം കൊണ്ട് ഒരു വോട്ട് ചോദിക്കാതെ തന്നെ ചെയ്തിട്ടുണ്ട് ശ്രീരാമകൃഷ്ണന് നിയമസഭാ സ്പീക്കറെ. അതാണ് പേരിന്റെ ആനുകൂല്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പേരിന്റെ ആനുകൂല്യം ഈ ഈ പറയുന്ന സാമൂഹിക സാംസ്കാരിക പരിസരത്തിന്റെ തലത്തിൽ എന്നോട് ഞാൻ ദേശാഭിമാനിയെ പണിയെടുക്കുന്ന സമയത്ത് ഉത്തർപ്രദേശിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബി ജെ പിയുടെ ബ്രാഹ്മണ നേതാവ് എന്ന് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും മുമ്പ് എനിക്ക് വാർത്തയൊക്കെ തരും, ഇതിനകത്തുള്ള പല കാര്യങ്ങളൊക്കെ എനിക്ക് തരുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും എൻ്റെ പൊളിറ്റിക്കൽ വിശ്വാസമൊക്കെ അറിയാമല്ലോ, നമുക്ക് അതൊക്കെ അറിയാലോ എന്തായാലും, പക്ഷെ നമ്മളെല്ലാം ഒരേ ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. പക്ഷേ ഇത് ഈ നമ്മളെനിക്ക് തോന്നുന്നു ഈ നമ്മളിത് വിലയിരുത്തുന്ന സമയത്ത് ഈ പ്രതീതി ഒരു ഭാഗത്തുണ്ട്, ഈ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള പ്രതീതി അത് ഒരു ഘടകമാണ്. പക്ഷേ അതിനപ്പുറം ഈ നേരനുഭവം അത് അനുഭവിക്കുന്നവർ അവർ ജീവിതത്തിൻ്റെ ഓരോ തലത്തിലും നിത്യജീവിതത്തിൻ്റെ ഓരോ തലത്തിലും അവരനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി അരക്ഷിതാവസ്ഥ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ കക്ഷികളും ഉൾക്കൊള്ളേണ്ട സമയമായി, അതിനെ പ്രത്യേകിച്ചും ഇടതുപക്ഷ കക്ഷികൾ ഉൾക്കൊള്ളേണ്ട സമയമായി. ഇതിനെയൊക്കെ ഒരു നമ്മുടെ ഒരു ഒരു പൊളിറ്റിക്കൽ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും എന്നതിനെ കുറ്റി വളരെ ഗാഢമായി ആലോചിക്കേണ്ടതും ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. കോൺഗ്രസ് ആണല്ലോ ഇപ്പോഴും ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായിട്ട് സാങ്കേതികമായിട്ട് നിൽക്കുന്നത്. പക്ഷെ സാങ്കേതികമായി പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടി എന്നതിനപ്പുറം കോൺഗ്രസ് ഇന്ന് മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ നിന്ന് മുഖ്യ പിന്തുണക്കാരായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ യു എ പി എ ബില്ലിൽ കൊണ്ടുവന്ന വളരെ അപകടകരമായിട്ടുള്ള ഭേദഗതി അതിനെ രാജ്യസഭയിൽ പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുണച്ചു, ലോക്സഭയിൽ വിട്ടുനിന്നുകൊണ്ട് അതിന് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു ചില നിയമ നിർമ്മാണങ്ങളുടെ കാര്യത്തിൽ വേജ് കോഡിന്റെ കാര്യത്തിൽ ഉണ്ടായി കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് നിന്നു. വേജ് കോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, സാമ്പത്തിക നയമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ള നിർണായകമായ കാര്യങ്ങളിലെല്ലാം കോൺഗ്രസും ബി ജെ പിയും യോജിക്കുന്ന ഒരു കാഴ്ച നമ്മൾ പാർലമെന്റിൽ കാണുകയാണ്. ഒന്നത് മറുഭാഗത്താണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വം തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്ന സ്ഥിതി. രാഹുൽ ഗാന്ധിയുടെ രാജിക്കത്ത്, രാഹുൽ ഗാന്ധിയുടെ രാജിക്കത്ത് ഞാൻ വായിക്കേണ്ടായി, എനിക്ക് വളരെ മനോഹരമായ രാജിക്കത്തായിട്ട് തോന്നി. അതിൽ രണ്ട് വാചകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നു. അതിലൊന്ന് അദ്ദേഹം പറയുന്നുണ്ട്, RSS-നും അവർ പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾക്കുമെതിരെ വ്യക്തിപരമായ എല്ലാ കരുത്തോടും കൂടി ഞാൻ പൊരുതി, പക്ഷെ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി. രണ്ടാമത് ആ രാജിക്കത്തിൻ്റെ അവസാന ഭാഗത്ത് രാഹുൽ ഗാന്ധി പറയുന്നൊരു കാര്യം, ആഴത്തിലുള്ള പ്രത്യയശാസ്ത്ര സമരത്തിൽ ഏർപ്പെടാതെയും അധികാരത്തിനുള്ള മോഹം ഉപേക്ഷിക്കാതെയും സംഘപരിവാറിനെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല. ശരിയായ നിരീക്ഷണമാണത്. പക്ഷേ ഈ രാജിക്കത്ത് പബ്ലിക് ഡൊമൈനിൽ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് 12 MLA കർണാടകയിൽ നിന്ന് ബി ജെ പിയുടെ കൂടെ പോയത്. അതിൻ്റെ അടുത്ത ദിവസം 15 ഗോവയിൽ നിന്നും പോയി. ഇത് രാഹുൽ ഗാന്ധിയുടെ രാജിക്കത്ത് വായിച്ചാൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു പരാജയത്തിൻ്റെ സത്യവാങ്മൂലമാണത് എന്നാണ് തോന്നുന്നത്. തുടർന്ന് പാർലമെന്റിലും ഈ സ്ഥിതി ഉണ്ടാകുന്നു. ഒരു പ്രതിപക്ഷത്തിന്റെ ശൂന്യതയല്ലേ നമ്മൾ അവിടെ കാണുന്നത്? അല്ല, ഇത് ഇതിന് ഒരുപാട് രാജേഷ് ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ ഡെമോക്രറ്റിക് പോളിറ്റി, ഈ ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്ന ഇതിനെപ്പറ്റി തന്നെയുള്ള വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായ ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട്. അതിൽ ഇത് എവിടെ നിന്ന് തുടങ്ങണം? ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു ഒരു 91 മുതലുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് 90 മുമ്പും അതിന് മുമ്പും ഉള്ള ഹിസ്റ്ററി ഉണ്ട്. ഇപ്പം കോൺഗ്രസിൻ്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നെഹ്റൂവിയൻ എര, പിന്നെ അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ ഈ സർവാധിപത്യം, പിന്നീട് രാജീവ് ഗാന്ധിയുടെ കടന്നുവരവ്, അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ നിര്യാണത്തിന് ശേഷം 91 മുതൽ കോൺഗ്രസ് അനുവർത്തിച്ചിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ഇക്കോണമിക്കൽ അജണ്ട, ഇതിൻ്റെ എല്ലാം ഒരു എല്ലാ സമയത്തും ഈ നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെയുള്ള മിക്സഡ് ഇക്കോണമിയെ പറ്റിയുള്ള പരാമർശങ്ങൾക്കൊക്കെ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നു. പക്ഷേ ഒരുവിധം അതിങ്ങനെ മാനേജ് ചെയ്ത് പോകുമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഗരിബി ഹട്ടാവോ സോഷ്യലിസമായിരുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അത് ഇങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള പ്രിട്ടൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു.
പക്ഷെ ഏറ്റവും നിർണായകമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് 91 ശേഷമുള്ള കോൺഗ്രസിന്റെ ട്രാക്ക് റെക്കോർഡ്, അത് കോൺഗ്രസിന്റെ ഈ അതിന് എന്തെങ്കിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും ആശയ പ്രതിശാസ്ത്ര ധാര ഉണ്ടായിരുന്നു, അതിന് മുഴുവൻ ഒരു അമ്പലിക്കൽ കോഡ് മുറിക്കുന്ന പോലെ മുറിച്ച് മാറ്റിക്കൊണ്ട് ഈ ലോകമെമ്പാടുമുള്ള ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ പോളിറ്റിക്സിൻ്റെ കൂടെ പോകുന്ന സംഭവമായിരുന്നു. ഈ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ പോളിറ്റിക്സ് ലോകത്ത് എവിടെയൊക്കെ വളരെ ശക്തമായ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടോ അവിടെയെല്ലാം ഒരു അതോറിറ്റേറിയൻ ആക്ടിവിറ്റിയുടെ ഒരു അണ്ടർ കറണ്ട് ഉണ്ട്. അപ്പം ഇതിപ്പം ഈ UAPA ഈ സംഭവം എടുത്ത് പരിശോധിച്ചാൽ 69 മുതൽ ഉണ്ടുള്ള ഒരു നിയമത്തിൻ്റെ തുടർച്ചയാണ് ഈ ഇപ്പോഴത്തെ UAPA. ഇതിൽ ഇപ്പോൾ ഈ BJP ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരേ ഒരു ഭേദഗതി, സ്ഥാപനങ്ങൾ സംഘടനകൾ എന്ന രീതിയിൽ 69 മുതൽ പിന്നീട് പരിഷ്കരിച്ച് 91 2000 ഈ പിന്നെ 2004 സർക്കാരിൻ്റെ സമയത്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വളരെ കർക്കശമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള ഈ അതിലെ വ്യവസ്ഥകളെ വ്യക്തികളിലേക്കും കൂടെ ബാധിപ്പിച്ചുകൊണ്ട് വ്യക്തികൾക്ക് മേലും എന്ത് തരത്തിലുള്ള ആക്രമണം സാധിക്കാമെന്നുള്ള ഒരു, പക്ഷേ അത് വളരെ നിർണായകമാണ്. അത് അതിൻ്റെ എന്നിട്ട് അവസാനം രാജേഷ് പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ നിൽക്കുന്നത് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസും എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒരു 2 പെർഫോമൻസ്, അത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈ മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നടത്തിയിട്ടുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, ഇപ്പം തോമസ് പിക്കറ്റിയെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഇതാക്കിക്കൊണ്ട്, അതെനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി അൾട്ടിമേറ്റ്ലി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രക്രിയ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണുന്ന വെച്ചാൽ അദ്ദേഹം ഒരു ട്രൂ ഡെമോക്രറ്റ് ആയിട്ട് തന്നെയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഒരുപാട് കാലം രാഷ്ട്രീയം കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടിട്ടുള്ളതാണ്, അയാളുടെ രാജി പോലും ഒരു യഥാർത്ഥ ഡെമോക്രറ്റിൻ്റെ ഒരു സിഗ്നേച്ചറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രശ്നം ഈ പാർട്ടി ഇങ്ങനെ ഈ കുടുംബത്തിലും ഈ വ്യക്തികളിലും മാത്രം അധിഷ്ഠിതമായിട്ട് എത്രയോ കാലമായി പോയി. രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ഈ പാർട്ടി പോകണം എന്നാണ്. പക്ഷേ ഈ പാർട്ടിക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഈ ചരിത്രത്തെ അതിന് പിന്നെ പ്രത്യേകിച്ചും അതിന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ടുണ്ടായിരുന്ന എന്തെങ്കിലുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഈ ആശയപരമായ ധാരയെ തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. തിരിച്ചുപിടിക്കാനുള്ള സംഘടനാപരമായിട്ടുള്ള അവസ്ഥ അതിനില്ല എന്നുള്ളതാണ് ഏറ്റവും ദുർഭാഗ്യകരമായ അവസ്ഥ. 1991 മുതൽ അത് തുടർന്നു വന്നിട്ടുള്ള അതിൻ്റെ പോളിസീസ്, അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അണ്ടർകറൻറ്റ്, അതിലുണ്ടായിട്ടുള്ള വിട്ടുവീഴ്ചകൾ, ഇതിനെയെല്ലാം എടുത്തു ദൂരെ കളയാതെ രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ചത് അതാണ്. പക്ഷേ അത് പറയണമെങ്കിൽ ആരാണിത് ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആ പാർട്ടിക്കകത്തുണ്ട്. ആ പാർട്ടിക്കകത്ത് ഒരുതരം ജനാധിപത്യപരമായ സംഘടനാ സംവിധാനവും ഇല്ല, ഒന്നുമില്ല, എല്ലാം ഒരു കുടുംബത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പം അതാരാണ് ചെയ്യുക എന്നുള്ള വലിയ ചോദ്യമുണ്ട്, വളരെ സങ്കീർണമായ, അതിന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഡെമോക്രറ്റിക് പോളിറ്റിയെ പറ്റിയുള്ള അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. പക്ഷേ ഇതിപ്പോൾ അയാളിപ്പോൾ കഴിഞ്ഞ 2 ഒരു ഡെമോക്രറ്റായിട്ട് അയാളൊരു അതിൻ്റെ ഉത്തമ മാതൃകയായിട്ട് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് കോൺഗ്രസിൻ്റെ അവസ്ഥ വെച്ചിട്ട്. അപ്പോൾ തീർച്ചയായും ഇത് വളരെ ഉത്കണ്ഠാകുലമായ, ഒരേ സമയം ഒരു വശത്ത് ഈ സാമൂഹിക സാംസ്കാരിക പരിസരത്ത് ഈ തരത്തിലുള്ള അരക്ഷിതാവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, മറുവശത്ത് ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഈ തരത്തിലുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, അതിൽ എന്തൊക്കെ നമുക്ക് സിൽവർ ലൈനിങ് എന്തൊക്കെ കാണാൻ പറ്റുമെങ്കിൽ പോലും, പക്ഷേ അതൊന്നും കൊണ്ട് സംഘടനാപരമായോ അല്ലെങ്കിൽ പ്രതിശാസ്ത്രപരമായോ രാഷ്ട്രീയമായോ ഒരു കാര്യവുമില്ലാത്തൊരവസ്ഥ. അപ്പം ഇത് വളരെ ഉത്കണ്ഠാജനകവും ആശങ്കാജനകവുമായിട്ടൊരവസ്ഥയാണ്. പക്ഷേ ഈ അവസ്ഥയെ ഒന്നിച്ചു നിന്നും അല്ലാതെ മറികടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇല്ലാതാക്കുകയില്ല, ചരിത്രത്തിൽ ഏറ്റവും ഇടതുപക്ഷത്തെ പ്രസക്തമാക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് എന്ന് തോന്നുന്നു. അത് തെളിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഈ സമ്പൂർണ്ണമായിട്ടുള്ള കീഴടങ്ങൾ. ഇപ്പം ഇന്ന് വരെ തുറന്നു കിട്ടിയിട്ടില്ലാത്ത ഒരു അവസരം, ഇടതുപക്ഷത്തിന് തുറന്നു കിട്ടുന്നൊരു ഒരു സന്ദർഭമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. കാരണം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിലെയോ നിയമസഭയിലോ കസേരകളുടെ എണ്ണം മാത്രമല്ലല്ലോ, അതിന് പുറത്തല്ലേ യഥാർത്ഥത്തിൽ ലെഫ്റ്റിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സ്പേസ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇടതുപക്ഷത്തിന് ചായമക്കുറിപ്പ് എഴുതുന്ന തിരക്കിലാണ് രാമേന്ദ്ര ഗുഹ മുതലുള്ള യോഗേന്ദ്ര യാദവ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം. അതൊരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലുള്ള ഒരാൾ ഒരു തരത്തിൽ നിരാശപ്പെടുന്നില്ല. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മണ്ഡലത്തേക്കാൾ പ്രസക്തി വർദ്ധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, പ്രസക്തി വർദ്ധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല 2014-19 ഈ നാട്ടിലുണ്ടായിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ജനകീയ സമരങ്ങളെല്ലാം എടുത്തു പരിശോധിച്ചാൽ അതിലൊക്കെ ഇടതുപക്ഷത്തിന് സ്റ്റാമ്പുണ്ട്. ഇപ്പം മഹാരാഷ്ട്രയിലെ കർഷക സമരമായാലും ട്രേഡ് യൂണിയൻ പണിമുടക്കുകളായാലും സാംസ്കാരികമായിട്ടുണ്ടായിട്ടുള്ള ഇടപെടലുകളായാലും
ഇപ്പം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ അത് ഈ പറയുന്ന സോഷ്യോ ഇക്കോണമിക് ഫാക്ടേഴ്സിനപ്പുറം ഒരു സോഷ്യോ കൾച്ചറലായിട്ടുള്ള ഇൻ്റർവെൻഷൻ്റെ അതുണ്ടാക്കിയിട്ടുള്ള വലിയ റെവർബറേഷൻസ് അതിൻ്റെ അത് അതുണ്ടാക്കിയ അനുഗണനങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ താങ്കൾ പറഞ്ഞതുപോലെ അത് അത് മാത്രമല്ല അത് പിന്നെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ആൾക്കാർ, ഉദാഹരണത്തിന് സ്വരാ ഭാസ്കറിനെ പോലുള്ളൊരു ഒരു ഒരു നടി, അല്ലെങ്കിൽ ഷവനാസ്മി പോലൊരു നടി, നസറുദ്ദീൻ ഷായെ പോലൊരു നടൻ, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഈ പറയുന്ന ഒരു ഈ അനുരണനങ്ങളിൽ പെട്ട് അത് ഇടതുപക്ഷത്തിൻ്റെ ഈ പറയുന്ന പ്രക്രിയകൾക്കും അത് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്കും കൂടെ നിൽക്കാൻ വേണ്ടി നിന്നാളാണ്. ഇതിന് പറഞ്ഞതുപോലെ പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രലായിട്ടുള്ള അതിൻ്റെ സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഈ റോള് വർദ്ധിക്കുക തന്നെയാണ്. ചരമക്കുറിപ്പ് എഴുതേണ്ട സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇടപെടലുകൾ, അതായത് തൊഴിലാളി രംഗത്ത്, പിന്നെ കർഷക രംഗത്ത്, അതുപോലെ ഈ സാംസ്കാരികമായിട്ടുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള എല്ലാ സമരങ്ങൾക്കുമിടയിൽ, ഞാൻ ഈ 10-35 വർഷമായിട്ട് ഉത്തരേന്ത്യയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഊന്നി ഊന്നി പറഞ്ഞിട്ടിരുന്നൊരു കാര്യം അത് വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ തീർച്ചയായും കഴിഞ്ഞൊരു 4 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം ആ മേഖലയിലും കൂടെ സജീവമായി കടന്നു വന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ജാതി വൈജാത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മനുഷ്യരെ വിഘടിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു അപ്പാർത്തീറ്റിൻ്റെ അപ്പൻ ഈ ഉണ്ടാക്കിയിട്ടുള്ളൊരു രാജ്യമാണ് ഈ നമ്മുടെ രാജ്യം. അത് 10-3000 കൊല്ലമായിട്ട് തുടരുന്ന ഈ ഒരു പരിപാടി, മദർ ഓഫ് ഓൾ അപ്പാർട്ടൈഡ് എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. അപ്പം അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാട്ടിൽ ഈ പറഞ്ഞൊരു ഫാക്ടറിനെ എങ്ങനെയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇഴുക്കി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നത് വളരെ സജീവമായി അടുത്ത വർഷം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോഴല്ല പണ്ടുപോലെ പറഞ്ഞത്. അപ്പം അത് തീർച്ചയായും കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ, ഇപ്പോൾ ജിഗ്നേഷ് മെവാനിയെ പോലെയുള്ള ഒരു ദളിത് നേതാവിൻ്റെ കൂടെ ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ, ലാൽ സലാം നീൽ സലാം എന്ന് പറയുന്ന മുദ്രാവാക്യം എങ്ങനെയാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ വേദികളിൽ വന്നിരിക്കുന്നത്, ഇതൊക്കെ വളരെ തീർച്ചയായും ആശാവഹമാണ്. അതുകൊണ്ട് ഈ സമരങ്ങൾ, അത് താങ്കൾ കൃത്യമായി പറഞ്ഞതുപോലെ ഈ പാർലമെൻ്ററി പ്രാക്ടീസിനകത്തുള്ള തിരിച്ചടികൾക്കപ്പുറത്ത് ജനകീയമായ തിരിച്ചടികൾ, ജനകീയമായ പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇന്ത്യയെ പോലെ ഒരു ഡെമോക്രസിയുടെ ഹിസ്റ്ററി ഉള്ള രാജ്യം പോലുമല്ല, രാജ്യങ്ങൾ മാത്രമല്ല സുഡാൻ പോലുള്ള രാജ്യങ്ങൾ പോലും ക്രീച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സവിശേഷ ചരിത്ര സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട്, ഇന്നത്തെ ഇന്ത്യയിലെ സങ്കീർണമായ സാഹചര്യത്തിൽ ഈ ജനാധിപത്യ സ്ഥാപനങ്ങളെല്ലാം പിടിച്ചെടുക്കുമ്പോൾ അജാസ് തന്നെയാണ് പറഞ്ഞു എങ്ങനെ അതിനകത്ത് നിന്നുകൊണ്ട് അതിനെ പിടിച്ചെടുക്കും, അത്തരമൊരു സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഇതിനെതിരായിട്ടുള്ള പോരാട്ടം, ചെറുത്തുനിൽപ്പ് അതിന് പാർലമെന്ററി സ്ഥാപനങ്ങൾക്ക് അകത്തുന്നതിനേക്കാൾ കൂടുതൽ പുറത്താണ്. തീർച്ചയായും അതുകൊണ്ട് ആ ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ ചരമക്കുറിപ്പുകൾ എഴുതുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് നല്ല സഹതാപം മാത്രമേ ഉള്ളൂ.